വിജയത്തിന് കുറുക്കു വഴികളില്ല. വിജയിക്കാൻ ജാഗ്രത വേണം. വിജയം നിങ്ങളുടേതാണ്. എല്ലാവർക്കും സ്വാഗതം. സുഹൃത്ത് അല്ലെങ്കിൽ സൗഹൃദം എന്ന വാക്ക് നമുക്കെല്ലാം പരിചയമുള്ളതാണ്. നമ്മുടെ പുരാണങ്ങളിലാകട്ടെ ധാരാളം അത്തരത്തിലുള്ള സുഹൃത്ത് ബന്ധം ഊട്ടി ഉറപ്പിച്ച കഥകൾ നമുക്ക് കേട്ടറിവുമുണ്ട്. ഉദാഹരണത്തിന് നോക്കിയാൽ അർജുനനും കൃഷ്ണനും തമ്മിലുള്ള സൗഹൃദം, കൃഷ്ണനും കുചേലനും തമ്മിലുള്ള സൗഹൃദം, ഇങ്ങനെ പറഞ്ഞ് ധാരാളം ഉപമകൾ നമുക്ക് പുരാണങ്ങളിൽ കണ്ടെത്താനാകും, അല്ലെങ്കിൽ ഇതിഹാസങ്ങളിൽ കണ്ടെത്താനാകും. ആധുനിക ലോകത്ത് ഇന്നത്തെ മനുഷ്യർക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വാക്ക് സൗഹൃദം അഥവാ സുഹൃത്ത് ബന്ധങ്ങളെക്കുറിച്ച് തന്നെയാണ്. പക്ഷേ ഒരു ചോദ്യമുണ്ട്, ആരാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത്, അല്ലെങ്കിൽ എന്താണ് സൗഹൃദം? അപ്പോൾ സുഹൃത്ത് ആരാണ് എന്ന ചിന്ത അതിലേക്ക് ആദ്യം വരാം. ഒരു ഉദാഹരണം പറയാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നിത്യേന അനുഭവിക്കുന്നവരാണ്. അതിൽ ചിലതെല്ലാം നമ്മൾ ചിലരോടൊക്കെ പങ്കുവയ്ക്കും, ചിലതെല്ലാം നമ്മൾ നമ്മുടെ ഉള്ളിൽ ഒതുക്കും. ഈ ഉള്ളിൽ ഒതുക്കുന്ന നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ആരോടെങ്കിലും ഒന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, തുറന്നു പറഞ്ഞാൽ കുഴപ്പമില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തി നമ്മുടെ സുഹൃത്താണ് എന്ന് ഏകദേശം ഉറപ്പിക്കാനാകും, 50% വരെ. പക്ഷെ ആ വ്യക്തി അല്ല നമ്മുടെ സുഹൃത്ത്. അപ്പോൾ ഒന്നും കൂടി ആ കാര്യത്തിലേക്ക് തന്നെ കടക്കേണ്ടിയിരിക്കുന്നു. ആരായിരിക്കണം യഥാർത്ഥ സുഹൃത്ത്? നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ ഒരു ഭാഗത്തുണ്ട്, വിഷമതകൾ ഒരു ഭാഗത്തുണ്ട്, കുറേ നേട്ടങ്ങൾ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഇതൊക്കെ ആയിരിക്കുമ്പോഴും നമ്മുടെ വൈകാരിക തലത്തിൽ നമ്മളെ തൊട്ട്, നമ്മളെ അറിഞ്ഞ്, നമ്മോടൊപ്പം നമ്മുടെ സുഖത്തിലും ദുഃഖത്തിലുമൊക്കെ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ എന്നതാണ് അവിടുത്തെ യഥാർത്ഥ ചോദ്യം. ഇപ്പോൾ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം എടുത്തു നോക്കുകയാണെങ്കിൽ 5000 സുഹൃത്തുക്കളെ വരെ നമുക്കവിടെ ആഡ് ചെയ്യാൻ പറ്റും. ഈ 5000 പേര് സുഹൃത്ത് എന്ന് പറയുന്ന ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരുന്നതിനേക്കാൾ 5000 അപരിചിതർ ഒരുമിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സത്യം. അതിനകത്ത് നമ്മുടെ കുടുംബക്കാർ, ബന്ധുക്കൾ, ഒപ്പം സ്കൂളിൽ പഠിച്ചവർ, കൊളീഗ്സ്, ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ബാക്കി ആരെയും നമുക്ക് മുഖപരിചയം പോലും ഉണ്ടാവില്ല. പക്ഷേ അവരെയും നമ്മൾ മെൻഷൻ ചെയ്യുന്നത് സുഹൃത്ത് എന്ന പേരിൽ തന്നെയാണ്. അപ്പോൾ വീണ്ടും സുഹൃത്ത് എന്ന് പറയുന്നതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് കടന്നു ചെല്ലേണ്ടതായിട്ട് വരുന്നു. യഥാർത്ഥത്തിൽ ഒരു സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മളൊരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണെന്ന് വെച്ചോളൂ. ജീവിതം മടുത്തു, അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നത്തിന് യാതൊരു വിധത്തിലുള്ള പരിഹാരവും ആർക്കും ഇനി നിർദ്ദേശിക്കാനില്ല. നമുക്ക് നിർദ്ദേശിക്കാനില്ല, നമുക്ക് ആരോടും ചോദിച്ചാൽ അവർക്ക് ഒരു സജഷൻസ് തരാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. അത്തരത്തിൽ ആശയറ്റു നിൽക്കുന്ന അവസ്ഥയിൽ ആത്മഹത്യ തന്നെ ചെയ്യാം എന്ന് നിശ്ചയിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഒരു സുഹൃത്ത് കടന്നു വരുന്നു. അയാൾ നമ്മൾ ചെയ്ത, ചിലപ്പോൾ നമ്മുടെ മിസ്റ്റേക്കുകളായിരിക്കും, നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയ കാര്യങ്ങളായിരിക്കും, നമ്മുടെ തെറ്റായിരിക്കും, അഹങ്കാരം കൊണ്ട് സംഭവിച്ചതായിരിക്കും, എന്ത് തന്നെ ആവട്ടെ, ആ വ്യക്തി കടന്നു വരുന്നു. ചിലപ്പോൾ ഒരടി തന്നു എന്ന് വരും, ആരാണ് നിന്നോട് മരിക്കാൻ പറഞ്ഞത്, ഞാനില്ലേ നിനക്ക് എന്ന് ചോദിച്ചുകൊണ്ട് ആ മരണം എന്ന് പറയുന്ന ചിന്തയെ തട്ടി മാറ്റിക്കൊണ്ട് നമ്മളെ ചേർത്ത് പിടിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ സുഹൃത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ചോദിക്കാം, സുഹൃത്ത് എന്ന് പറയാൻ നമ്മൾ ഇനി എല്ലാവരും രാവിലെ കയറും എടുത്ത് കഴുത്തേ കെട്ടി ചാവാൻ പോകണോ? അപ്പോൾ ഇനി രക്ഷിക്കാൻ ആരെങ്കിലും വരുമോ? അവരാണോ സുഹൃത്ത്? അല്ല, അങ്ങനെ എല്ലാ ദിവസവും രാവിലെ കണ്ടെത്തേണ്ടുന്ന ഒരാളല്ല സുഹൃത്ത്. നമ്മുടെ സന്തോഷങ്ങൾ പങ്കുവച്ചാൽ ഈർഷ്യയില്ലാതെ, അസൂയയില്ലാതെ, സന്തോഷത്തോടുകൂടി, നമ്മൾ എന്തുമാത്രം സന്തോഷത്തോടു കൂടിയാണ് ആ നമ്മുടെ ആ ഒരു നേട്ടത്തിനെ പ്രസൻറ്റ് ചെയ്യുന്നത്, അതിനെ അതുപോലെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ, അയാളായിരിക്കും നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്ത്. അതപ്പോൾ ആരൊക്കെ ആകാം? അച്ഛനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം, വീടിന് പുറത്ത് ചുറ്റുവട്ടത്തുള്ള അയൽക്കാരിൽ ആരെങ്കിലും ആകാം, കുഞ്ഞു ക്ലാസ് മുതൽ, 1-ാം ക്ലാസ് മുതൽ ഓടിക്കളിച്ചപ്പോൾ കൂടെ പഠിച്ച ആരെങ്കിലും ആയിരിക്കാം. ഇനി അതൊന്നുമല്ല ഈ FB എന്ന് പറയുന്ന മായിക പ്രപഞ്ചത്തിൻ്റെ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന മായിക പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ, ലോകത്തിൻ്റെ ഏതോ ഒരു കോണിലിരിക്കുന്ന ഒരു അജ്ഞാതനാകാം, ആരുമാകാം. പക്ഷേ ആ വ്യക്തി
ആ സുഹൃത്ത് എന്ന് പറയുന്ന വ്യക്തിക്ക് നിങ്ങളെ മനസ്സിലാകണം, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാകണം. നമുക്ക് വരുന്ന പാകപ്പിഴകൾ അയാൾക്ക് തിരിച്ചറിയാനാകണം. ആ പാകപ്പിഴയിൽ ഈ ലോകം മുഴുവൻ നമ്മളെ തള്ളി പറഞ്ഞോട്ടെ, ലോകത്തുള്ള സകല നീതി വ്യവസ്ഥകളും നമ്മളെ തള്ളി പറയട്ടെ, പക്ഷേ ഈ ഒരു വ്യക്തി, അത് ആണാകട്ടെ പെണ്ണാകട്ടെ, അവർ നമ്മുടെ കൂടെ ഉണ്ടാകണം. ആ അങ്ങനെ ഒരു വ്യക്തി സുഖത്തിൽ ദുഃഖത്തിൽ നമ്മുടെ എല്ലാവിധ ഇമോഷൻസിലും നമ്മുടെ കൂടെ ഒരു വ്യക്തിക്ക് നിൽക്കാൻ കഴിയുന്നെങ്കിൽ ആ വ്യക്തിയാണ് നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. അയാളോട് നിങ്ങളുടെ സങ്കടം പറയുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ നമ്മളൊരു സങ്കടം പറഞ്ഞാൽ നമുക്ക് 100 പേര് ഓടി വരും, അയ്യോ എനിക്ക് വയ്യ, അല്ലെങ്കിൽ അയ്യോ എനിക്ക് ഇങ്ങനെ അബദ്ധം പറ്റിയിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് മറ്റൊരു പ്രശ്നമുണ്ട്, എനിക്ക് പൈസയില്ല, ഇതിനൊക്കെ നമുക്ക് 100,000 ആൾക്കാർ നമ്മുടെ ചുറ്റും ഒത്തുകൂടി വരും, വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ശരിക്കും നമ്മുടെ ഒരു നേട്ടം പറഞ്ഞു നോക്കൂ. ഒരു ഉദാഹരണം പറയാം. നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ്, നമ്മുടെ കൂടെ പഠിച്ചു വരുന്ന സുഹൃത്തുക്കളെന്ന് പറയുന്ന ഒരു കൂട്ടം ആൾക്കാർ, പലപ്പോഴും നിങ്ങളൊരു പരീക്ഷയിൽ ജയിച്ചാൽ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടിയാൽ ഈ സുഹൃത്തുക്കളോടൊന്ന് പങ്കുവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ മനസ്സ് വായിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ തിരിച്ചറിയാൻ പറ്റും. അതിൽ 99.99% കാര്യം അയ്യോ ഇയാൾക്ക് ആ ജോലി കിട്ടിയോ, ഷോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പറയുന്ന മാനസികാവസ്ഥയായിട്ട് നിൽക്കുന്നവരായിരിക്കും. ഇവരെ ഒരിക്കലും നമുക്ക് സുഹൃത്ത് എന്ന ഗണത്തിൽപ്പെടുത്താൻ പറ്റില്ല. ഇവരെല്ലാം നമ്മുടെ പരിചയക്കാരാണ്. അപ്പോൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് സുഹൃത്ത് എന്താണ്, പരിചയക്കാരെന്താണെന്നാണ്. 99% ആൾക്കാരും നമുക്ക് ചുറ്റുമുള്ളത് പരിചയക്കാരാണെന്നും സൗഹൃദം എന്ന് പറയുന്നത് വിരലിലെണ്ണാവുന്ന വളരെ വളരെ നമ്മളെ അടുത്തറിയുന്ന വളരെ കുറച്ച് മനുഷ്യർക്കിടയിൽ മാത്രം തങ്ങി നിൽക്കുന്ന ഒന്നാണെന്നും ഉള്ളതാണ് സത്യം. ഇതാണ് സുഹൃത്ത്. അത് ആര് തന്നെയും ആകാം. ആ വ്യക്തിക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ വേദനിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ആ വ്യക്തി മാത്രമേ നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ മാനസികാവസ്ഥയിലേക്ക് കടന്നു വന്ന് അതിനെ ഒരു അതിലൊരു അങ്കലാപ്പ് സൃഷ്ടിക്കാനോ പരിഭ്രാന്തി സൃഷ്ടിക്കാനോ സാധിക്കുകയുള്ളൂ. ആ വ്യക്തിയായിരിക്കണം നിങ്ങളുടെ സുഹൃത്ത്. നിങ്ങൾക്ക് കരയാം, ലൈഫിൽ കരയാം, ആവശ്യം പോലെ തവണ നമുക്ക് കരയാൻ കഴിയും. പക്ഷേ ഒരു സുഹൃത്തിൻ്റെ, യഥാർത്ഥ സുഹൃത്തിൻ്റെ വാക്കുകളുടെ മേൽ നിങ്ങൾ കരഞ്ഞാൽ ആ കരച്ചിലിന് അർത്ഥമുണ്ട്, അല്ലെങ്കിൽ അതിൽ സങ്കടപ്പെട്ടാൽ അതിൽ അർത്ഥമുണ്ട്. അതല്ലാതെയുള്ള മറ്റെന്തും ഓർക്കുക, ഏതോ ഒരു പരിചയക്കാരൻ നമുക്ക് തന്ന ഒരു ഗാർബേജാണ്, അതിനെ ദൂരേക്ക് മാറ്റിക്കളയുക. അപ്പോൾ സൗഹൃദം എന്ന് പറഞ്ഞാൽ കാണുന്നതെല്ലാം മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ, ചുറ്റും കാണുന്ന ഓരോ വ്യക്തികളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വരുന്നവരാകട്ടെ, എന്നും നിത്യേന കാണുന്നവരാകട്ടെ, കൂടെ ജോലി ചെയ്യുന്നവരാകട്ടെ, ഇവരാരുമല്ല യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. അവർക്കെല്ലാം നമുക്കൊരു ഓമന പേരിട്ട് വിളിക്കാം സുഹൃത്താണ് എന്ന് നമുക്ക് കോമണായിട്ട് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ യഥാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത് നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മുടെ ഉള്ളറിയുന്ന, സുഖത്തിൽ ദുഃഖത്തിൽ എല്ലാത്തിലും നമ്മളോടൊപ്പം ഒന്നുപോലെ നിൽക്കുന്ന വ്യക്തിയായിരിക്കും. യഥാർത്ഥ സുഹൃത്തിനെ കണ്ടെത്താനായാൽ നമ്മുടെ ജീവിതത്തിൽ വിജയത്തിലേക്ക് കുതിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഓരോരുത്തരും തേടേണ്ടത് അവനവൻ്റെ യഥാർത്ഥ സുഹൃത്തിനെയാണ്.